1505 പോർച്ചുഗീസുകാരാണ് നിരവധി കുത്തളങ്ങളോടുകൂടിയ ഒരു കോട്ട പോർട്ടുകൊച്ചി കടലോരത്ത് നിർമ്മിച്ചത്. അന്നത്തെ പോർച്ചുഗൽ രാജാവിൻ്റെ പേരിൽ ഈ കോട്ടയ്ക്ക് ഇമാനുവൽ കോട്ട എന്നാണ് പേര് നൽകിയിരുന്നത്. 1663 ഡച്ചുകാർ കൈവശപ്പെടുത്തി കോട്ടയുടെ കുറേ ഭാഗങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. ഇവിടെ ഇന്തോ യൂറോപ്യൻ ശൈലിയിൽ ഇന്നു കാണുന്ന ബാസ്റ്റിൻ ബംഗ്ലാവ് ഡച്ചുകാരാൽ നവീകരിക്കപ്പെട്ട ഇമാനുവൽ കോട്ടയിലെ ഒരു നിർമ്മിതിയാണ്. കേരള സർക്കാരിൻ്റെ ജില്ലാ പൈതൃക മ്യൂസിയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുരാവസ്തു വകുപ്പ് എറണാകുളം ജില്ലാ പൈതൃക മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത് ഈ ബംഗ്ലാവിലാണ്. പഴയ രീതിയിലുള്ള കോണിപ്പടികൾ കയറി മുകൾത്തട്ടിലെത്തിയാൽ റോമാ സാമ്രാജ്യത്തിൽ നിന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലെത്തപ്പെട്ട ആംഫോറുകൾ നമ്മെ സ്വാഗതം ചെയ്യും. റോമിനകത്തും പുറത്തും ഒരുവെണ്ണയും വീഞ്ഞുമൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന വലിപ്പമുള്ള ഭരണികൾ. ടാബുല പുട്ടിൻകേറിയാന. 5-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപകുതിയിലെ യാത്രാഭൂപടത്തിൻ്റെ മധ്യകാല പകർപ്പാണിത്. റോമൻ ഭരണത്തിന് കീഴിലുള്ള പുരാതന നഗരങ്ങൾ, കടലുകൾ, നദികൾ, കാടുകൾ, പാതകൾ, മലനിരകളൊക്കെ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നൂറ്റാണ്ടുകളെ അതിജീവിച്ച ഈ ഭൂപടത്തിന് 1 അടിയിൽ കൂടുതൽ വീതിയും 22 അടിയിൽ കൂടുതൽ നീളവുമുണ്ട്. 585 കുറയാത്ത നഗരങ്ങളും 3500 പരം മറ്റു സ്ഥലങ്ങളും ഇതിൽ കാണിച്ചിരിക്കുന്നു. ആധുനിക മലബാർ തീരത്തെ മുസരീസിലെ അഗസ്റ്റസ് ക്ഷേത്രം പോലും ഇതിൽ കാണിച്ചിരിക്കുന്നു. തുകലിൽ സൃഷ്ടിച്ച ഭൂപടത്തിൻ്റെ ഒരു പേപ്പർ കോപ്പിയാണിത്. യൂറോപ്യൻ ശക്തികളുടെ ഉയർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ച കേരളത്തിൻ്റെ ചിത്രം. മധ്യകാലഘട്ടം മുതൽ കേരളപ്പിറവി വരെയുള്ള ചരിത്ര വഴിയുടെ സൂചനാചിത്രം. സന്ദർശകരോട് ഇവയൊക്കെ വിശദീകരിക്കുവാൻ ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. വ്യാപാരത്തിനായി മലബാർ തീരത്തേക്ക് നീളുന്ന കപ്പൽ ചാലുകൾ വ്യക്തമാക്കുന്ന ഒരു ഭൂപടം. വിശാലമായ മുറിയുടെ തറയിൽ അത് ഗംഭീരമായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഓരോ രാജ്യത്തിൻ്റെയും കപ്പലുകളെ അതാത് രാജ്യത്തിൻ്റെ പതാകകൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയും. കൊച്ചി തുറമുഖ നിർമ്മാണത്തിൽ ശ്രീ റോബർട്ട് ബ്രിസ്റ്റോയുടെ പങ്ക് വ്യക്തമാക്കുന്ന ഒരു ചിത്രം. ബ്രിസ്റ്റോ ആവിഷ്കരിച്ച വെല്ലിംഗ്ടൺ ഐലൻഡിൻ്റെയും തുറമുഖത്തിൻ്റെയും മാസ്റ്റർ പ്ലാൻ. അങ്ങനെ നിരവധി ചരിത്ര മുഹൂർത്തങ്ങളെ ഓർമ്മപ്പെടുത്തുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന അനവധി ചിത്രങ്ങൾ ചുമരുകളെ അലങ്കരിക്കുന്നു. യൂറോപ്യൻ വസ്ത്രവിധാനത്തോടെ വാസ്കോഡഗാമയുടെ ഒരു ചിത്രം. വാസ്കോഡഗാമയുടെ വിജയകരമായ യാത്രയ്ക്ക് ശേഷം പെട്രോ ആൾവാരിസ് കാബ്രാളിൻ്റെ ഇന്ത്യയിലേക്കുള്ള യാത്രയിലാണ് ബ്രസീൽ കണ്ടുപിടിക്കപ്പെട്ടത്. ജോഹാനസ് ന്യൂഹോഫിൻ്റെ രേഖാചിത്രം. അദ്ദേഹം കൊല്ലത്തെ രാജ്ഞിയുമായുള്ള കൂടിക്കാഴ്ച.
ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലങ്ങളിലെ ബാസ്റ്റൻ ബംഗ്ലാവിൻ്റെ ഉൾവശം. പലവിധ വിശ്വാസങ്ങളും ആചാരങ്ങളും നിറഞ്ഞ മലബാർ സമൂഹത്തിൻ്റെ ബഹുവിധ ചിത്രങ്ങൾ. ഹോർത്തൂസ് മലബാറിക്കാസ് എന്നാൽ മലബാറിൻ്റെ ഉദ്യാനം എന്നാണ് അർത്ഥം. ഡച്ച് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സൈനികൻ വാൻറീഡാണ് ഈ സസ്യശാസ്ത്ര വിവരണ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. തെക്കൻ കേരളത്തിൽ ജീവിച്ചിരുന്ന ഇട്ടിയച്യുതൻ എന്ന പ്രഗത്ഭനായ നാട്ടുവൈദ്യനാണ് കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ പകർന്നു നൽകിയത്. മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച ഈ ഗ്രന്ഥത്തിലെ ഏതാനും ചിത്രങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ബാസ്റ്റിൻ ബംഗ്ലാവിൻ്റെ കുശിനി, അതിമനോഹരമായ ചിമിണിയോടുകൂടിയ അടുക്കള, ഇവിടെ ഉപയോഗിച്ചിരുന്ന പാചകപാത്രങ്ങളും ഉപകരണങ്ങളും പഴയകാല പ്രവൃത്തിയോടെ സംരക്ഷിച്ചു പോരുന്നു. ശത്രുവിന് നേരെ ഉന്നം വയ്ക്കുന്ന പീരങ്കിമനയിൽ തഴുകി ഞാൻ അല്പനേരം നിന്നു. ഇത്തരം നിരവധി കൊത്തളങ്ങളോടുകൂടിയ ഇമാനുവൽ കോട്ട എന്ന പഴയ ബൃഹത്തായ നിർമ്മിതിയെ ഒരു നിമിഷം മനസ്സിൽ കാണാൻ ശ്രമിച്ചു. ഫോർട്ട് കൊച്ചി ബീച്ചിലെ തിരക്കുള്ള നടവഴിക്കപ്പുറം ഇരമ്പുന്ന കടൽ സൗന്ദര്യം ഇവിടെ നിന്നും നോക്കുമ്പോൾ കൂടുതൽ ആസ്വാദ്യകരമാണ്. ബാസ്റ്റിൻ ബംഗ്ലാവിൻ്റെ ഉദ്യാനത്തിൽ നിരവധി കരിങ്കൽ ശില്പങ്ങൾ നിരത്തിയിട്ടുണ്ട്. പുരാവസ്തു വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള ഇത്തരം മ്യൂസിയങ്ങളായിരിക്കും ഇന്നലകളുടെ ചരിത്രം പറയുന്ന നാളത്തെ പാണന്മാർ.